നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പഠനയാത്രയ്ക്കിടെ പാമ്പുകടിയേറ്റ 12-കാരൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. സ്കൂളിൽ നിന്ന് വനത്തിലേക്ക് പഠനയാത്രയ്ക്ക് പോയപ്പോഴാണ് നെടുമൺകാവിലെ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിയെ പാമ്പ് കടിച്ചത്. തെന്മല വനത്തിൽ വെച്ചായിരുന്നു സംഭവം. ഒപ്പമുണ്ടായിരുന്ന അധ്യാപകർ ഉടൻ തന്നെ പാലരുവിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് പ്രഥമ ചികിത്സ നൽകി. അതിനുശേഷം കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്കൂൾ അധികൃതരുടെ സമയോചിതമായ ഇടപെടലാണ് വിദ്യാർത്ഥിക്ക് രക്ഷയായത്. സമാനമായി കഴിഞ്ഞ ബുധനാഴ്ച സുൽത്താൻ ബത്തേരിയിലെ ഗവൺമെന്റ് സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിന്റെ നടുക്കത്തിലാണ് ഇന്ന് കേരളം മുഴുവനും. വിദഗ്ധ ചികിത്സ വൈകിയതാണ് ഷഹല ഷെറിൻ എന്ന 5-ാം ക്ലാസ്സുകാരിയുടെ മരണത്തിനിടയാക്കിയത്. ജില്ലാ ജഡ്ജി അടക്കം സ്കൂളിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഹൈക്കോടതി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന സമാനമായ രണ്ട് സാഹചര്യങ്ങളാണ്. ഒരു വശത്ത് അധ്യാപകരുടെ അനാസ്ഥ മൂലം മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഒരു കുരുന്ന ജീവനെ, മറുവശത്ത് ഒരു കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ കാരണമായ അധ്യാപകർ. ഇവിടെ കൊല്ലത്ത് 12-വയസ്സുകാരന്റെ ജീവൻ രക്ഷിച്ചത് അധ്യാപകരാണ്. ഇവർ ഇനി വരും തലമുറയിലെ അധ്യാപകർക്ക് ഗുണപാഠമാകട്ടെ. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിദ്യാഭ്യാസം എന്നും ഏറ്റവും ഉയർന്ന നിക്ഷേപവുമാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ മർമ്മ പ്രധാനമായ ഘടകമാണ് അധ്യാപകർ. വസ്തുക്കളെയല്ല, വ്യക്തികളെയാണ് ഒരു അധ്യാപകൻ കൈകാര്യം ചെയ്യുന്നത്. അതിൽ പിഴവ് സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് പാമ്പുകടിയേറ്റ് സുൽത്താൻ ബത്തേരിയിലെ ഒരു കുരുന്ന ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഒരു കുഞ്ഞിന്റെ ജീവൻ അധ്യാപകരുടെ അനാസ്ഥ മൂലം നഷ്ടമായിരിക്കുന്നു. ഇനി ഒരു കുഞ്ഞിനും ഇതുപോലെ സംഭവിക്കാതെ ഇരിക്കട്ടെ. കേരളം ഏറ്റെടുത്ത വിഷയമാണ് ഷഹലയുടെ മരണം. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയാണ് വേണ്ടത്. ഈ ദുരവസ്ഥ ഇവിടം കൊണ്ട് അവസാനിക്കണം. അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ജില്ലാ ജഡ്ജി പറഞ്ഞു. കേവലം ഒരു പരിശോധനയിൽ കാര്യമൊതുക്കാതെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച് സമഗ്രമായ റിപ്പോർട്ടും അതിൽ നടപടിയും ഉണ്ടാകുമെന്നും ജില്ലാ ജഡ്ജി പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.